കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മത്സ്യക്ഷാമവും ഇന്ധനവിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണം ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ കേന്ദ്ര അവഗണനയ്ക്കും തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കുമെതിരെ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ എപിഎൽ ബിപിഎൽ മാനദണ്ഡം ഒഴിവാക്കുക, കടൽ ഭിത്തി നിർമ്മാണം, ഹാർബറുകളുടെ നവീകരണം, മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി എന്നിവയ്ക്കുള്ള കേന്ദ്രവിഹിതം നൽകുക, മണ്ണെണ്ണ ഡീസൽ സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് സമരം. കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയു നേതൃത്വത്തിൽ നടത്തിയ സമരം സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് കടലിൽ പോയി പരിശ്രമത്തിൽ നടന്ന തൊഴിലാളിക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടും. ഇന്ന് അന്തരീക്ഷം മാറി ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ പരിശ്രമത്തിന്റെ രീതിയാകെ മാറി. ആ മാറ്റം പരിവാരം നമ്മളെ തർക്കമില്ല. നമ്മുടെ വിഷയം രാജ്യമാകെ ലോകമാകെ മാറുമ്പോൾ കടലും മാറുന്നു എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. കടലിനോട് കാണിക്കുന്ന ഒരു കരുണയും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി കാണിച്ചില്ല. രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാം, പണമുണ്ടാക്കാൻ, എവിടെയും വ്യവസായം നടത്താം, എവിടെയും വ്യാപരിക്കാം, ആർക്കും എവിടെയും വന്ന് കച്ചവടം നടത്താം. അങ്ങനെയാണ് നമ്മുടെ അന്നം തരുന്ന കടലമ്പയുടെ നെഞ്ചത്തേക്ക് വിദേശ മുതലാളികളുടെ കപ്പലുകൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങിയത്. ജില്ലാ പ്രസിഡന്റ് വി വി ഉത്തമൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഡി വി അമ്പാടി, ബി സുജിത്, സി എ അമ്പാടി, എം ശശി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കാറ്റാടിക്കുമാരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.